വെൽക്കം ടു ഫുഡി സ്റ്റഡീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു അട്ടിപ്പൊളി സാൻഡ്വിച്ചാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവക്കാഡോ ട്യൂണ സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ട്യൂണ, അതായത് ചൂര മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ അരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങാ നീര്, നമുക്കൊരു പകുതി നാരങ്ങാ നീര് മതിയാവും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അപ്പാടെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നാളെ ഡയറക്റ്റ് കുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ചൂരമീനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ മതിയാവും. ഇപ്പം എണ്ണ ഇല്ലാതെ തന്നെ വെള്ളത്തിൽ വേണമെങ്കിലും ഹെൽത്തി ആയിട്ട് കുറച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എണ്ണ ഒഴിക്കാണ്ട് തന്നെ അല്പം വെള്ളത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്പം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. അപ്പം അതിൻ്റെ അതിലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഈ ചൂര മീൻ വെന്ത് കിട്ടും. അപ്പോൾ മീൻ ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറുമാണ്. ഇപ്പം ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഇത് സവാളയും നമ്മുടെ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. പക്ഷെ ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് സോൾട്ട് ചെയ്ത് എടുക്കുക, അത്രയും മതിയാവും. അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലിട്ട് വരണം. ഓണിയൻ്റെയും ആ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ ആ മീനിലേക്ക് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇത് ചേർത്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സോൾട്ട് ചെയ്തെടുക്കുക, അത്രയും മതിയാവും. ഇനി നമുക്ക് അവക്കാഡോ തയ്യാറാക്കാം. അവക്കാഡോ തയ്യാറാക്കുന്ന രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം രണ്ടെണ്ണം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള നമ്മുടെ അവക്കാഡോ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയൊരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ മട്ട്ലറോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. അവക്കാഡോ എല്ലാം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നാരങ്ങയാണ്. ഒരു പകുതി നാരങ്ങാ നീര് മതിയാവും. അപ്പം എല്ലാന്നുണ്ടെങ്കിൽ പുളി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങാ നീരിൻ്റെ അളവ് കൂട്ടിക്കൊള്ളാം. അപ്പോൾ ഒരു പകുതി നാരങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. ഇപ്പം മല്ലിയിലയോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. നല്ലൊരു എരിവുണ്ടാവും സാൻഡ്വിച്ചിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്ന ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ. ഇനി നമുക്ക് അഫീഷ്യലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവക്കാഡോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൽ ഇപ്പം അവക്കാഡോ ഉണ്ട്, ട്യൂണ ഉണ്ട്, ഓണിയൻ, മല്ലിയില, പിന്നെന്താ, പിന്നെ വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പും പുളിയും, പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പൊ ഇതാണ് ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഹോൾ വീറ്റ് ബർഗർ ബൺ ആണ്. അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ, ക്യാരറ്റ്, കുക്കുംബർ, സ്പിനാഷ്, ക്യാബേജ്, മഷ്റൂം, വാട്ടർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജീസും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് തൽക്കാലം രണ്ട് തക്കാളി പിന്നെ സവാള ഒണിയൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിന് നേരെയായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ട്യൂണ അവക്കാഡോ സാലഡ് അതിലേക്ക് അതിന് മേലെയായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാത്രം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇതുപോലെ തൗസൻഡ് ഐലൻഡ് അല്ലെങ്കിൽ കെച്ചപ്പോ അല്ലെങ്കിൽ മയണേസോ ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനാണ്. ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിന്റെ കെച്ചപ്പിന്റെ ഡ്രസ്സിങ്ങിന്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പൊ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോ ഞാൻ ഇപ്പോ തൗസൻഡ് ഐലൻഡും പിന്നെ ചില്ലി സോസും ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് അല്പം വേണമെങ്കിൽ കെച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചീസ് ഇതിന് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ചീസ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഓവനിൽ ഒരു 30 seconds ഒന്നാം മെൽറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ചീസൊന്ന് മെൽറ്റായി വരും. ഓപ്ഷണൽ ചീസും ഓപ്ഷനാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളി അവക്കാഡോ ട്യൂണ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ലഞ്ചിനൊന്നും തയ്യാറാക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അതുപോലെ ഔട്ടിങ്ങിന് പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിനായിരുന്നാലും അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.